പി എസ് സി ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 10th പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും 10th പ്രിലിമിനറിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്താണ് പഠിക്കാനുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ കൃത്യമായി സിലബസ് അടിസ്ഥാനത്തിലാണ് എല്ലാ ദിവസവും ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 10th പ്രിലിമിനറിക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് 10th പ്രിലിമിനറിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് സിലബസിലെ ഓരോ ടോപ്പിക്കും എടുത്തരച്ചിട്ടാണ് ഓരോ ദിവസവും അതുമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകളുമാണ് നമ്മൾ നോക്കിപ്പോകുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചു പോകാനായിട്ടും സാധിക്കും. അപ്പോൾ ഇന്ന് 10th പ്രിലിമിനറിക്ക് വേണ്ടി നമ്മൾ പഠിക്കാൻ പോകുന്നത് 5th ഭാഗത്തിലെ ഇന്ന് നമ്മൾ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളാണ് പഠിച്ചത് അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നദികളും കായലുകളും എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ 5th പാർട്ടിലെ കേരളത്തിൻ്റെ വിവരങ്ങൾ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളാണ് നോക്കിയത് അല്ലേ. ഇന്നത്തെ ക്ലാസ്സിൽ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ നോക്കി. ഇന്ന് നദികളും കായലുകളും എന്ന് പറയുന്ന ടോപ്പിക്കാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. അപ്പോൾ നദികളും കായലുകളെക്കുറിച്ച് നമുക്ക് എല്ലാ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കിപ്പോകാം. അപ്പോൾ ആദ്യത്തെ ഒരു ചോദ്യത്തിലൂടെ തന്നെ നമുക്ക് പഠിച്ചു പോകാം. കേരളത്തിൽ 100 കിലോമീറ്ററിലധികം നീളമുള്ള നദികളുടെ എണ്ണം, കേരളത്തിൽ 100 കിലോമീറ്ററിലധികം നീളമുള്ള നദികളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര നദികളാണ് മൊത്തം ഉള്ളത്? മൊത്തം 44 നദികളാണല്ലോ ഉള്ളത്. അതിനകത്ത് 100 കിലോമീറ്റർ കൂടുതൽ നീളമുള്ള നദികൾ എത്രയാണുള്ളത്? 11 നദികളാണ്. എത്രയാണ്? 11 നദികളാണ് ഉള്ളത്. ഇനി കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം, കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 41 നദികളാണ് കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്നത്. അപ്പോൾ മൊത്തം 44 നദികളാണ് കേരളത്തിലുള്ളത് നമ്മൾ പറഞ്ഞല്ലേ. അതിൽ 41 എണ്ണം എങ്ങോട്ടാണ് ഒഴുകുന്നത്? പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. ബാക്കി എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ആ 3 എണ്ണം എങ്ങോട്ടാണ് ഒഴുകുന്നത്? കിഴക്കോട്ടാണ് ഒഴുകുന്നത്. അത് ഏതൊക്കെയാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ? കബനി, ഭവാനി, പാമ്പാർ എന്ന് പറയുന്ന 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. ബാക്കി 41 നദികളും എങ്ങോട്ടാണ് ഒഴുകുന്നത്? പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. അപ്പോൾ 100 കിലോമീറ്ററിലധികം നീളമുള്ള നദികളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ എത്ര നദികളുണ്ട്? 11 നദികളാണ് ഉള്ളത്. ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട നദികൾ നമുക്ക് ഏതൊക്കെയാണെന്ന് വിശദമായിട്ടൊന്ന് നോക്കി പോകേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നദികളുടെ എണ്ണം എടുക്കുമ്പോൾ നമ്മൾ ആദ്യം കേരളത്തിലെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. കായലുകളുടെ എണ്ണം എത്രയാണ് കേരളത്തിൽ? കേരളത്തിലെ കായലുകളുടെ എണ്ണം എന്ന് പറയുന്നത് 34 ആണ്. എത്രയാണ്? 34 കായലുകളാണ് കേരളത്തിലുള്ളത്. എത്ര എന്താണ് ദേശീയ ഉദ്യാനങ്ങളുണ്ട് കേരളത്തിൽ? കേരളത്തിൽ എത്ര ദേശീയ ഉദ്യാനങ്ങളാണ് ഉള്ളത്? 5 ദേശീയോദ്യാനങ്ങളാണ് പി എസ് സിയുടെ ഉത്തര സൂചിക പ്രകാരം 5 ദേശീയോദ്യാനങ്ങളും ഉള്ളത്. വന്യജീവി സങ്കേതങ്ങൾ എത്രയാണ് കേരളത്തിൽ? 18 വന്യജീവി സങ്കേതങ്ങളാണ് കേരളത്തിലുള്ളത്. കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകൾ എത്രയാണ്? കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കായലുകൾ എന്ന് പറയുന്നത് 27 ആണ്. നദികൾ എത്രയാണ്? നദികൾ 44 നദികളാണുള്ളത്. റംസാൻ സൈറ്റുകൾ എത്രയാണ്? 3 റംസാൻ സൈറ്റുകളാണുള്ളത്. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ 3, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ 41. ഇതാണ് ഏകദേശം ഒരു ബേസിക് ഐഡിയ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നദികളുടെയും കായലുകളുടെയും ദേശീയ ഉദ്യാനങ്ങളുടെയും പടിഞ്ഞാറോട്ട് ഒഴുകുകയും കിഴക്കോട്ട് ഒഴുകുകയും ഒക്കെ ചെയ്യുന്ന നദികളുടെയൊക്കെ ഒരു ഏകദേശമല്ല ഇത്രയാണ് എണ്ണമായിട്ട് വരുന്നത്. അപ്പോൾ കായലുകൾ 34, വന്യജീവി സങ്കേതങ്ങൾ 18, ദേശീയോദ്യാനങ്ങൾ പി എസ് സിയുടെ ഉത്തര സൂചിക പ്രകാരം 5, നദികൾ 44, പടിഞ്ഞാറോട്ടൊഴുകുന്ന 41, കിഴക്കോട്ടൊഴുകുന്നത് 3, റംസാൻ സൈറ്റുകൾ 3. ഇനി ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിളിക്കുന്ന നദി ഏതാണ്? ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിളിക്കുന്ന നദി ഏതാണ്? പെരിയാറാണ് കേട്ടോ. ഏതാണ്? പെരിയാറാണ് ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിളിക്കുന്ന നദി. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് മെയിൻസിനും യൂണിവേഴ്സിറ്റി എൽ ജി എസ് പ്രിലിംസിനും 2023 വന്നൊരു ചോദ്യമാണ് കേട്ടത്. ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിളിക്കുന്ന നദി ഏതാണ്? പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടി നദി കൂടിയാണ് ഏത്? പെരിയാർ. പെരിയാറിൻ്റെ നീളം എത്രയാണ്? 244 ചതുരശ്ര കിലോമീറ്റർ ആണ് പെരിയാറിൻ്റെ നീളം കേട്ടോ. 244 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ്. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയും ഏത് തന്നെയാണ്? പെരിയാറാണ്. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയും എന്ത് തന്നെയാണ്? പെരിയാറാണ്. ഇനി പെരിയാറിനെ കുറിച്ച് കുറച്ച് ബേസിക്കായിട്ടുള്ള മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് ഫാക്റ്റുകളോ നോക്കിപ്പോയാലോ.
കേരളത്തിൻ്റെ ഏറ്റവും നീളം കൂടി നദി നമ്മൾ പറഞ്ഞല്ലേ, പെരിയാറാണ് 244 കിലോമീറ്ററാണ് നീളം. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയും പെരിയാർ തന്നെയാണ്. ചൂർണി എന്ന അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന നദിയും അത് എന്താണ്, പെരിയാറാണ്. ഏറ്റവും കൂടുതൽ പോഷക നദികളും ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നതുമായിട്ടുള്ള നദി പെരിയാറാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി കേരളത്തിൽ നദി പെരിയാറാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി പെരിയാറാണ്. ശങ്കരാചാര്യർ പൂർണ എന്ന് പരാമർശിച്ചിരിക്കുന്ന നദി, ശങ്കരാചാര്യർ പൂർണ എന്ന് പരാമർശിച്ചിരിക്കുന്ന നദിയും പെരിയാർ തന്നെയാണ്. മലയാറ്റൂർ പള്ളി, ആദിശങ്കര എന്താണ് കീർത്തിസ്തംഭ മണ്ഡപം, ആലുവ, അദ്വൈതാശ്രമം എന്നിവയൊക്കെ സ്ഥിതി ചെയ്യുന്ന നദീതീരവും പെരിയാർ തന്നെയാണ്. അപ്പോൾ എത്ര എന്തൊക്കെയാണ് കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നദി? കേരളത്തിൻ്റെ ജീവരേഖ ചൂർണി എന്ന അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കുന്നു. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ളതും ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നതും ശങ്കരാചാര്യർ പൂർണ എന്ന് പരാമർശിച്ചിരിക്കുന്ന ഒക്കെ നദി ഏത് തന്നെയാണ്? അതൊക്കെ പെരിയാറാണ്. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി, അതും ഏത് തന്നെയാണ്? പെരിയാറാണ്. അണക്കെട്ട് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ളതും പെരിയാർ തന്നെയാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതും പെരിയാർ തന്നെയാണ്. അങ്ങനെ പെരിയാറിന് ഒരുപാട് തരത്തിലുള്ള വിശേഷണമുണ്ട്. ഇനി പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി, പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്നും LGS സർവീസ്മാനും 10th level prelim stage 1 ചോദിച്ചുള്ള ചോദ്യമായിരുന്നു. പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതെന്ന്, ഏതാണ്? അതും ഈ ഭാരതപ്പുഴ തന്നെയാണ് കേട്ടോ. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി, പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദിയും ഏത് തന്നെയാണ്? ഭാരതപ്പുഴ തന്നെയാണ്. ആ പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുകയും പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുകയും ചെയ്യുന്ന നദിയാണേത്? ഭാരതപ്പുഴ. ഏതാണ്? ഭാരതപ്പുഴ. മാറിപ്പോവരുതേ, ഓർത്തിരിക്കണേ. മാമാങ്കം നടന്നിരുന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്താണ്? ഏത് നദിയുടെ തീരത്താണ് മാമാങ്കം നടന്നിരുന്ന തിരുനാവായ? ഭാരതപ്പുഴയുടെ തീരത്താണ് മാമാങ്കം നടന്നിരുന്ന തിരുനാവായ സ്ഥിതി ചെയ്യുന്നത്. ഇനി ഭാരതപ്പുഴയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി, കേരളത്തിലെ ആദ്യത്തെ വലിയ നദി പെരിയാറും രണ്ടാമത്തെ വലിയ നദിയുമാണ് ഏത്? ഭാരതപ്പുഴ. കേരളത്തിൽ നൈൽ എന്നറിയപ്പെടുന്നു, കേരളത്തിൻ്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. പൊന്നാനിപ്പുഴ, നിള എന്ന പേരുകളിൽ അറിയപ്പെടുന്നതും ഭാരതപ്പുഴയാണ്. പൊന്നാനിപ്പുഴ, നിള എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? ഭാരതപ്പുഴ തന്നെയാണ്. പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെടുന്ന നദി, പ്രാചീന കാലത്ത് പേരാർ. അപ്പോൾ പേരാർ എന്ന് പറയുമ്പോൾ പെരിയാർ എന്ന് നമ്മൾ വിചാരിക്കും, അല്ല കേട്ടോ. പേരാർ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴയാണ്. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി, പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി, മാമാങ്കം നടത്തിയിരുന്ന തിരുനാവായ സ്ഥിതി ചെയ്യുന്ന നദീതീരമൊക്കെ ഏതാണ്? അതൊക്കെ ഭാരതപ്പുഴയാണ്. അപ്പോൾ കേരളത്തിൽ രണ്ടാമത്തെ ഏറ്റവും വലിയ നദി കേരളത്തിൽ നൈൽ എന്നറിയപ്പെടുന്നു, പൊന്നാനിപ്പുഴ, നിള എന്ന പേരിൽ അറിയപ്പെടുന്നു, പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെടുന്ന നദി, പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദിയൊക്കെ ഏതാണ്? അതെല്ലാം ഭാരതപ്പുഴയാണ്. ഇനി ഭാരതപ്പുഴയെ വെള്ളിയോട്ട് കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്ന ഏതാണ്? പൊന്നാനി കനാലാണ്. ഭാരതപ്പുഴയെ വെള്ളിയോങ്കോട്ടു കനാലുമായി കായലുമായി ബന്ധിപ്പിക്കുന്നത് പൊന്നാനി കനാലാണ്, മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കനാൽ. ഇനി പത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ്? പത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമായിട്ടുള്ളതാണ്? അത് കുന്തിപ്പുഴയാണ് കേട്ടോ. പത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമായിട്ടുള്ളതാണ്? കുന്തിപ്പുഴയുടെ ഭാഗമായിട്ട് ഉള്ളതാണ്. ഇനി പമ്പാ നദിയുടെ പതനസ്ഥാനം എവിടെയാണ്? പമ്പാ നദിയുടെ പതനസ്ഥാനം വേമ്പനാട്ട് കായലാണ്. ഏതാണ്? വേമ്പനാട്ട് കായലാണ് പമ്പാ നദിയുടെ പതനസ്ഥാനമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇനി പത്രക്കടവ് പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരുന്ന നദി ഏതാണ്? കുന്തിപ്പുഴയാണ് കേട്ടോ. പത്രക്കടവ് പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന നദിയും കുന്തിപ്പുഴ. പത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ്? അത് കുന്തിപ്പുഴയാണ്. പത്രക്കടവ് പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന നദി ചോദിക്കുവാണെങ്കിൽ അത് ഏതാണ്? അത് കുന്തിപ്പുഴയാണ്. ഇനി മീൻവല്ലം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്, മീൻവല്ലം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന വഴിയാന്ന് വെച്ചിരുന്നത് ഏതാണ്? തൂതപ്പുഴയാണ്. ഏതാണ്? തൂതപ്പുഴയാണ് കേട്ടോ. ഇനി ഈ കുന്തിപ്പുഴ ഏത് നദിയുടെ പ്രധാന ഉപനദിയാണ്? തൂതപ്പുഴയുടെ ഉപനദിയാണ് കുന്തിപ്പുഴ എന്ന് പറയുന്നത്. തൂതപ്പുഴയുടെ ഉപനദിയാണ് എന്താണ് നമ്മുടെ ഈ ഒരു തൂതപ്പുഴ എന്ന് പറയുന്നത്. ഇനി തൂതപ്പുഴ ഉത്ഭവസ്ഥാനം എവിടെയാണ്?
സൈലൻ്റ് വാലിയാണ് കേട്ടോ. സൈലൻ്റ് വാലിയാണ് തൂതപ്പുഴയുടെ ഉത്ഭവസ്ഥാനമെന്ന് പറയുന്നത്. ഇനി ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏത്? ദക്ഷിണ ഭഗീരഥി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? പമ്പയാണ്. ദക്ഷിണ ഭഗീരഥി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? പമ്പയാണ് ദക്ഷിണ ഭഗീരഥി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി തൂതപ്പുഴ ഉത്ഭവസ്ഥാനം എവിടെയാണ് നമ്മൾ പറഞ്ഞു? ഏതാണ്? സൈലൻ്റ് വാലിയാണ്. ഏതാണ്? സൈലൻ്റ് വാലിയാണ് തൂതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ തൂതപ്പുഴ ഉത്ഭവിക്കുന്നത് അവിടെ നിന്നാണ്? സൈലൻ്റ് വാലിയിൽ നിന്നാണ് തൂതപ്പുഴ ഉത്ഭവിക്കുന്നത്. സൈലൻ്റ് വാലിയുടെ ഒഴുകുന്ന നദി ചോദിക്കുകയാണെങ്കിൽ അതാണ് കുന്തിപ്പുഴയാണ്. സൈലൻ്റ് വാലിയുടെ ഉത്ഭവിക്കുന്ന തൂതപ്പുഴയും സൈലൻ്റ് വാലിയുടെ ഒഴുകുന്നത് കുന്തിപ്പുഴയുമാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഗൗണ, നാടി, കവനോഗ്, വളഞ്ഞാർ എന്നീ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പുണ്യനദി. ഗൗണനാടി, കവനോഗ്, വളഞ്ഞാർ എന്നീ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഒരു പുണ്യനദിയാണേത്? മീനച്ചിലാർ. ഏതാണ്? മീനച്ചിലാർ. അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെ പ്രധാന നദി കൂടിയാണ് മീനച്ചിലാർ കേട്ടോ. കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട നദി, കോട്ടയം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളാണേത്? മീനച്ചിലാർ എന്ന് പറയുന്നത്. അതുപോലെ നിരവധി അരുവികൾ ചേർന്നാണ് മീനച്ചിലാർ രൂപപ്പെട്ടിരിക്കുന്നത്. നിരവധി അരുവികൾ ചേർന്നിട്ടാണ് ഇത് രൂപപ്പെട്ടിരിക്കുന്നത്, മീനച്ചിലാർ എന്ന് പറയുന്ന പുഴ രൂപപ്പെട്ടിരിക്കുന്നത്. ഈ മീനച്ചിലാർ പോയി പതിക്കുന്നത് വേമ്പനാട്ടുകായലിലാണ്. എവിടെയാണ്? വേമ്പനാട്ടുകായലിലാണ് മീനച്ചിലാർ പോയി പതിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. നിരവധി അരുവികൾ കൂടി ചേർന്നാണ് മീനച്ചിലാർ രൂപപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ഈ ഒരു മീനച്ചിലാർ ചെന്ന് പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. ഇനി മീനച്ചിലാറിൻ്റെ തീരത്തുള്ള പട്ടണങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ്? പാല, കോട്ടയം, ഏറ്റുമാനൂർ. പാല, കോട്ടയം, ഏറ്റുമാനൂരാണ് മീനച്ചിലാറിൻ്റെ തീരത്തുള്ള പട്ടണങ്ങൾ. മീനച്ചിലാറിൻ്റെ തീരത്തുള്ള പട്ടണങ്ങൾ ഏതൊക്കെയാണ്? പാല, കോട്ടയം, ഏറ്റുമാനൂർ എന്നിവയാണ് ഈ മീനച്ചിലാറിൻ്റെ തീരത്തുള്ള പ്രധാനപ്പെട്ട എന്താണ് പട്ടണങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ പമ്പയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. കേരളത്തിൻ്റെ മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ് പമ്പ. കേരളത്തിൻ്റെ മൂന്നാമത്തെ നീളം കൂടിയ നദി. ഒഴുകുന്ന ജില്ല എന്ന് പറയുന്നത് പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി എന്നീ ജില്ലകളിലൂടെയാണ് പമ്പ ഒഴുകുന്നത്. പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയിലാണ്. പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പമ്പാ നദിയിലാണ്. മാരമൻ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ, ഹിന്ദുമത സർവ്വസമ്മേളനം തുടങ്ങിയവയൊക്കെ നടക്കുന്നത് ഈ ഒരു പമ്പാ നദിയുടെ തീരത്താണ്. തിരുവിതാംകൂറിൻ്റെ ജീവനാടി, തിരുവിതാംകൂറിൻ്റെ ജീവനാടി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ പമ്പാ നദിയാണ് കേട്ടോ. തിരുവിതാംകൂറിൻ്റെ ജീവനാടി എന്ന പേരിൽ അറിയപ്പെടുന്നത് പമ്പാ നദിയാണ്. ശബരി ഡാം, കാക്കാട് ഡാം തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയിലാണ്. ശബരിമല, എടത്വാ പള്ളി എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നതും പമ്പാ നദീരത്താണ്. പമ്പാ നദി ഉത്ഭവിക്കുന്നത് പുളിച്ചിമലയിൽ നിന്നാണ്. ഇവിടെ നിന്നാണ്? പുളിച്ചിമലയിൽ നിന്നാണ് പമ്പാ നദി ഉത്ഭവിക്കുന്നത്. പമ്പാ നദി പോയി പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന നാട് അല്ലെങ്കിൽ പ്രദേശമൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതേതാണ്? കുട്ടനാടാണ്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം കുട്ടനാടാണ്. അപ്പം അച്ചൻകോവിലാർ നദിയിൽ ചേരുന്ന സ്ഥലമാണ് വീയപുരം. അച്ചൻകോവിലാർ പമ്പാ നദിയിൽ ചേരുന്ന സ്ഥലത്തിൻ്റെ പേരെന്താണ്? വീയപുരം എന്നതാണ്. പന്തളം പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദിയാണ് അച്ചൻകോവിലാർ. പന്തളം പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി ഏതാണ്? അത് അച്ചൻകോവിലാറാണ്. അപ്പം ഇത്രയും പ്രത്യേകതകളാണ് എന്തിനുള്ളത്? പമ്പാ നദിക്കുള്ളത്. കേരളത്തിലെ മൂന്നാമത്തെ നദി, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലൂടെ ഒഴുകുന്നു. പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി. മാരമൻ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ, ഹിന്ദുമത സമ്മേളനമൊക്കെ നടക്കുന്നത് ഈ പമ്പാ നദിയുടെ തീരത്താണ്. തിരുവിതാംകൂറിൻ്റെ ജീവരേഖ ജീവനാടി എന്നറിയപ്പെടുന്നു. ശബരി ഡാം, കാക്കൾ ഡാം തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്ന നദി. ശബരിമല, എടത്വാ പള്ളി തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീ തീരം. അതുപോലെ തന്നെ പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ്. പമ്പാ നദി പോയി പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. ഇനി കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദിയായ ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി നദിയുടെ പോഷക നദിയാണേത് ഭവാനി എന്ന് പറയുന്നത്. ഏതാണ്? കാവേരി നദിയുടെ പോഷക നദിയാണേത് ഭവാനി എന്ന് പറയുന്നത്.
സോറി കാവേരി എന്ന് പറയുന്ന കേട്ടോ. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞു മൊത്തം 44 നദികളുണ്ട്. അതിൽ 41 പടിഞ്ഞാറോട്ടും ബാക്കി 3 ആണ് എങ്ങോട്ട് ഒഴുകുന്നത്, കിഴക്ക് ഒഴുകുന്ന നദികളിൽ നീളം കുറഞ്ഞ നദി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? പാമ്പാറാണ് കേട്ടോ. പാമ്പാറാണ് കിഴക്കോട്ട് ഒഴുകുന്ന 3 പറഞ്ഞു. അതിൽ നീളം കുറഞ്ഞ നദിയാണേത് പാമ്പാർ എന്ന് പറയുന്നത്. പാമ്പാറിന് ഏകദേശം 31 നീളമേ ഉള്ളൂ. ഇനി കേരളത്തിൽ പാമ്പാറിൻ്റെ നീളം 25 മാത്രമേ ഉള്ളൂ. അപ്പോൾ പാമ്പാറിൻ്റെ ആകെ നീളം 31 ആണ്. അത് 25 മാത്രമാണ് പാമ്പാർ കേരളത്തിലൂടെ ഒഴുകുന്നുള്ളൂ. പാമ്പാർ ഒഴുകുന്ന ഒരേ ഒരു ജില്ലയേ ഉള്ളൂ, അത് ഇടുക്കിയാണ് കേട്ടോ. ഇടുക്കിയിലൂടെയാണ് ഈ പാമ്പാർ ഒഴുകുന്നത്. തലയാർ എന്ന തുടക്കത്തിൽ അറിയപ്പെടുന്ന നദിയാണ്. അപ്പോൾ തലയാർ എന്ന തുടക്കത്തിൽ അറിയപ്പെടുകയും പിന്നീട് പാമ്പാർ എന്നറിയപ്പെടുകയും ചെയ്യുന്ന നദിയാണേത് ഈ പാമ്പാർ നദി. കേരളത്തിൽ കിഴക്കോട്ടൊഴുന്ന നദികളിലെ ഏറ്റവും ചെറിയ നദി ഈ പാമ്പാറാണ്. മറ്റൊരു പ്രത്യേകത, പാമ്പാറിൻ്റെ തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു പാമ്പാർ നദിയിലാണ് കേട്ടോ. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പാമ്പാർ നദിയിലാണ്. പാമ്പാർ നദി പോയി പതിക്കുന്നത് കാവേരി നദിയിലാണ്. പാമ്പാർ നദി പതിക്കുന്നത് എവിടെയാണ്? കാവേരി നദിയിലാണ്. അതുപോലെ വേറൊരു പ്രത്യേകത, കബനി നദി. കബനി നദിയിൽ കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി കബനിയാണ് കേട്ടോ. എപ്പോഴും PSC ചോദിക്കുന്ന ചോദ്യമാണ് കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണെന്ന്. ഏതാണ്? കബനിയാണ് കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദീതീരം. ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണേത് കബനി എന്ന് പറയുന്നത്. കേരളത്തിൽ നിന്ന് കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ്? അത് കബനിയാണെന്നൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അതാണ് വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ എന്ന് പറയുന്നത്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ ഏതെല്ലാം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു? ഏതെല്ലാം ജില്ലകളിലാണ്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത്. താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത്? കൊല്ലം ജില്ലയിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത്. താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ച് കിടക്കുന്നത്. ഇനി വേമ്പനാട്ട് കായലിലെ ദ്വീപുകൾ ചോദിക്കുവാണെങ്കിൽ വെല്ലിംഗ്ടണ്ണ്, വൈപ്പിന്, വല്ലാർപാടം, കടമ്മക്കുടി, പാതിരാമണൽ, പെരുമ്പളം എന്നിവയൊക്കെയാണ് വേമ്പനാട്ട് കായലിലെ ദ്വീപുകൾ വരുന്നത്. ഏതൊക്കെയാണ്? വെല്ലിംഗ്ടണ്ണ്, വൈപ്പിന്, വല്ലാർപാടം, കടമ്മക്കുടി, പാതിരാമണൽ, പെരുമ്പളം എന്നിവയൊക്കെയാണ് വേമ്പനാട്ട് കായലിലെ പ്രധാനപ്പെട്ട ദ്വീപുകളെന്ന് പറയുന്നത്. ഇനി വേമ്പനാട് കായലിൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ, വേമ്പനാട് കായലിൽ ഏതൊക്കെ ജില്ലകളിലാണ് വ്യാപിച്ചു കിടക്കുന്നത്? ആലപ്പുഴ, എറണാകുളം, കോട്ടയമാണ് വേമ്പനാട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ. വീരൻപുഴ എന്ന കൊച്ചിയിൽ അറിയപ്പെടുന്നത്, വീരൻപുഴ എന്ന് കൊച്ചിയിൽ അറിയപ്പെടുന്നത് വേമ്പനാട് കായലാണ് കേട്ടോ. വേമ്പനാട് കായലാണ് വീരൻപുഴ എന്ന് കൊച്ചിയിൽ അറിയപ്പെടുന്നത്. കുട്ടനാട്ടിൽ വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്നത് പുന്നമടക്കായൽ എന്ന പേരിലാണ്. കുട്ടനാട്ടിൽ വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്നത് പുന്നമടക്കായൽ എന്ന പേരിൽ ആണ്. വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായൽ തീരത്താണ്. വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? വേമ്പനാട്ട് കായൽ തീരത്താണ് വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്, കൂടെ ഓർക്കുക. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം, ഖാദി ബോർഡ് LDC യൂണിവേഴ്സിറ്റി LGS 10th ലെവൽ പ്രിലിംസിൽ 2 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതെന്ന്. ഏതാണ്? ശാസ്താംകോട്ടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമെന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ എത്ര ശുദ്ധജല തടാകങ്ങളുണ്ട്? ശാസ്താംകോട്ടക്കായൽ, വെള്ളായനിക്കായൽ, പൂക്കോട് തടാകം, എനമാക്കൽ, തൃശ്ശൂരിലെ മനക്കൊടി എന്ന് പറയുന്ന മൊത്തം 5 അതിനകത്ത് ഏറ്റവും വലുത് ചോദിക്കുവാണെങ്കിൽ ശാസ്താംകോട്ടക്കായലാണെന്ന് ഓർക്കുക. ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല, പൂക്കോട് എവിടെയാണ്? വയനാട് ജില്ലയിലാണ് പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളായിട്ട് ഇവിടെ തീർത്തിട്ടുള്ളത്, ഇവയിൽ വ്യത്യസ്തമായി പുലർത്തുന്ന തടാകം ഏത്? ഈ വ്യത്യസ്ത പുലർത്തുന്ന തടാകം ഏതാണ്? മാനാഞ്ചിറയാണ്. കേരളത്തിലെ ആദ്യത്തെ നീർത്തട പുനർജനി പദ്ധതി നടപ്പിലാക്കുന്ന കായൽ ഏത്? ഏതാണ്? ആക്കുളമാണ് കേട്ടോ. ആക്കുളമാണ് കേരളത്തിലെ ആദ്യത്തെ നീർത്തട പുനർജനി പദ്ധതി നടപ്പിലാക്കുന്ന കായൽ. അതുകൂടെ നിങ്ങൾ ഇതിൻ്റെ കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും സിലബസ് അടിസ്ഥാനത്തിൽ 10th പ്രിലിംസിന് ക്ലാസ്സുകൾ ഇതേ രീതിയിൽ എടുക്കുന്നതായിരിക്കും. അപ്പോൾ കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്ത് പോവുക പഠിക്കുന്നവർ. അപ്പോൾ അടുത്തൊരു വീഡിയോ ക്ലാസ്സുമായി കാണാം. താങ്ക് യു സോ മച്ച്.